നമ്മളീ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ഭീതി ജനിപ്പിക്കുന്ന ഈ ചെറിയ വൈറസ് ഇത് അന്തരീക്ഷ വായുവിലൂടെ എത്ര ദൂരം പോകും പോകുമോ അടുത്തയാളിലേക്ക് കിട്ടുമോ ഒരാളുടെ ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് ഇത് എയറിലൂടെ സഞ്ചരിച്ച് പോകുമോ എന്നുള്ളത് ലോകം മുഴുവനും കഴിഞ്ഞ 10-11 മാസമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യുഎഇ ഇക്കാര്യത്തിൽ വളരെ വലിയ കുതിച്ചുകയറ്റം ഈ ഗവേഷണത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു അബുദാബിയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ആ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത റിസർച്ചേഴ്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് എയർബോൺ പാർട്ടിക്കിൾസ് എന്ന രൂപത്തിൽ എയറിലൂടെ സഞ്ചരിച്ചു പോകുമെന്നും മണിക്കൂറുകളോളം എയറിൽ ഇതിന് ജീവിച്ചിരിക്കാനുള്ള ശക്തിയുണ്ടെന്നും അബുദാബി പറയുകയാണ് ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായി ഇത് മനസ്സിലാക്കണം അതിനുവേണ്ടി ചെയ്തത് നാനോ ടെക്നോളജി എന്ന് പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ സൗഭാഗ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അബുദാബി ഇക്കാര്യത്തിൽ ഗവേഷണം നടത്തിയത് ഈ സാധാരണ ഒരാൾ ചുമയ്ക്കുമ്പോൾ പുറത്തു വരുന്ന പല ഡ്രോപ്ലെറ്റ്സും ആ തുള്ളികൾ പലതും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അൾട്രാ വയലറ്റ് ലൈറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ ചുമ പോലെ അതിൻ്റെ സാമ്പിൾ പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ചില സ്പ്രേ അടിച്ചിട്ടാണ് സിലിക്കോൺ നാനോ പാർട്ടിക്കിളിൻ്റെ സ്പ്രേ ചെയ്തിട്ടാണ് ഇങ്ങനെ കടന്നു പോകുന്നത് യു വി ലൈറ്റിൻ്റെ പ്രകാശത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പേടിപ്പിക്കുമെങ്കിലും നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കി ബോധവൽക്കരണത്തിലേക്ക് പോയേ പറ്റൂ ഒരാൾ ചുമയ്ക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നാണെങ്കിലും അതിലെ ഡ്രോപ്ലെറ്റ്സ് ആ ചെറിയ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അന്തരീക്ഷ വായുവിലൂടെ തന്നെ വന്നിട്ട് രോഗവ്യാപനത്തിന് കാരണമാകും ഇത് രോഗികളെയൊന്നും വെച്ച് പരീക്ഷിച്ചതല്ല അല്ലാതെ തന്നെ പരിശോധിച്ചതാണ് പരീക്ഷിച്ചതാണെന്ന് അബുദാബി പറയുകയാണ് ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകണം ഇത് വായുവിലൂടെ പകരാനുള്ള സാധ്യതയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം ഈ വക്കീലന്മാർക്ക് കാശ് കൊടുക്കാനില്ലാത്ത എന്നാൽ ഒരുപാട് കേസുകളിൽ കെട്ടിമറിയുന്ന ഒരുപാട് അജ്ഞതയുടെ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി അബുദാബി ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന മസൂലിയ എന്ന് പറയുന്ന കേന്ദ്രം ഈ മസൂലിയ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അറബിയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉത്തരവാദിത്വ ബോധമെന്നാണ് ആ അർത്ഥത്തിലുള്ള മസൂലിയ എന്നൊരു സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അബുദാബിയിൽ നിയമപരമായിട്ടുള്ള ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയാണിത് ഏതൊരു സാധാരണക്കാരനും ഈ സെൻറ്ററിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് അബുദാബി താമസിക്കുന്നവർക്ക് പോയിട്ട് സഹായം തേടാം എന്നുള്ളതാണ് ഒരു വക്കീലിന് വെക്കാൻ ചെല്ലുമ്പോൾ പറയാം 5,000, 10,000, 20,000 ആദ്യം വെക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ വെക്കാൻ ഉണ്ടാവില്ല അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം നേരിട്ട് സംശയങ്ങളെല്ലാം ഒന്നിച്ച് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അവസരമാണ് സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ച് കേസിൽ അകപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് കാശ് കിട്ടുന്നതിനെക്കുറിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് കൊടുക്കാനുള്ളതിനെക്കുറിച്ച് കിട്ടാനുള്ളതിനെക്കുറിച്ച് ഒക്കെയുള്ള നിയമവശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് മസൂലിയ ഒരുക്കുന്നത് യു എയിൽ ഇന്ന് 5 മരണം മാത്രമല്ല ഏതാണ്ട് 20,000 ആളുകൾ ആക്റ്റീവായി കഴിയുന്നു 19,559 പേർ 1,196 കേസുകൾ ഇന്നുമുണ്ടായി 694 റിക്കവറിയും ഇന്നുണ്ടായിട്ടുണ്ട് ദുബായിലെ റെസ്റ്റോറൻറ്റുകളിൽ ഇപ്പോൾ കൂടുതൽ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് DTCM ഉത്തരവായിട്ടുണ്ട് വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരു ടേബിളിൽ 8 പേർ എന്നുള്ളത് 10 പേരാക്കിയിട്ടുണ്ട് രാത്രി 1 മണിവരെയുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികളെല്ലാം 2 മണിവരെ ആക്കിയിട്ടുണ്ട് ഫുൾ ബാൻഡിന് സംഗീത ബാൻഡിന് പ്രവർത്തിക്കാം പക്ഷേ അകലം പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മദ്യം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ ഇളവുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോഴും നമ്മുടെ വെല്ലുവിളി അബുദാബി അലിയൻ വിസക്കാർ ഈ UAE നിന്നും നാട്ടിലേക്ക് പോകാൻ മടിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം അത്യാവശ്യക്കാർക്ക് പോകാനുണ്ട് പക്ഷേ പോയി നാട്ടിലായാൽ പെട്ടുപോകുമോ കുടുങ്ങിപ്പോകുമോ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കാരണം ICA ഗ്രീൻ ടിക്ക് കിട്ടുന്നില്ല പലർക്കും അങ്ങനെ അപ്രൂവൽ ICAയുടെ ഭാഗത്തുനിന്ന് കിട്ടണം അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടണം എന്നുള്ളത് കൊണ്ട് പലർക്കും കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ എന്നാൽ കുറച്ച് പേർക്ക് കിട്ടുന്നുമുണ്ട് അതിൽ കൂടുതൽ പേർക്ക് കിട്ടുന്നുമില്ല ഈ സാഹചര്യത്തിൽ എങ്ങനെ തിരിച്ചു വരുമെന്ന് പേടിച്ച് ആളുകൾ വരാതിരിക്കുകയാണ് പോകാതിരിക്കുകയാണ് അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമെന്ന സൂചനയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്നത് പക്ഷേ എന്ന് എപ്പോൾ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കും അറിയില്ല
അത് ഔപചാരികമായ പ്രഖ്യാപനം വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. അബുദാബി വീണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി രണ്ടാഴ്ച സമയം പറഞ്ഞിരുന്നല്ലോ. അതിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞു. ഇനി 10-12 ദിവസം കഴിയുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി എല്ലാം തുറന്നു കൊടുക്കുന്ന സമീപനത്തിലാകുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലും കൂടുതൽ ഇളവുകൾ വന്നേക്കാം. ജി ഡി ആർ എഫ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ നിർബന്ധമായിട്ടും യുഎഇയിലേക്ക് വരുമ്പോൾ ദുബായ് വിസക്കാരാണെങ്കിൽ ജി ഡി ആർ എഫ് വേണമെന്ന നിയമം മറക്കാതിരിക്കുക. എയർ അറേബ്യ ഷാർജയിലേക്ക് ഇല്ലാതെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എപ്പോഴാണത് നിൽക്കുക, തുടരുക എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അങ്ങനെ വരാൻ. ഇൻഡിഗോയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ ഷാർജയിലാണ്, ഇൻഡിഗോയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിർബന്ധമായും ജി ഡി ആർ എഫ് എടുത്തു വരൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. ധാരാളം ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ കിട്ടുകയാണ്. ഇല്ലെങ്കിൽ 800-5111 ആ നമ്പറിൽ വിളിക്കൂ, ഒരു പരിഹാരമുണ്ടാവും. ദുബായിൽ നാട്ടിൽ നിന്ന് വിളിക്കണോ? 0097-14 ദുബായുടെ കോഡ്, 3139-999 ആ നമ്പറിൽ വിളിച്ചാലും വിവരങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ആമർ AMER@DNRD.ai അതിലേക്ക് ഒരു ഇമെയിൽ അയക്കൂ, മറുപടിയും കിട്ടും. വരുന്നവർ ദുബായ് സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. യുഎഇയിൽ നിന്ന് ഈജിപ്തിലേക്ക് സൗജന്യമായിട്ട് കുറേ വാക്സിൻ അയക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളിലേക്കും കാശില്ലാതെ തന്നെ യുഎഇ ഇങ്ങനെ ഒരു സമ്മാനം പോലെ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ കുവൈറ്റിൽ നടന്നൊരു സർവേ പറയുന്നത് കൂടുതൽ ആളുകളും വാക്സിന് ഭയക്കുകയാണ്, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറുകയാണ്. 10,000 പേരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ, സർവേ എടുത്തപ്പോൾ 4,600 ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, പേടിയാണ്. കാരണം ബ്രിട്ടനിലൊക്കെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ അലർജി വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഭയത്തിലേക്ക് ആളുകൾ നീങ്ങുകയാണ്. അമേരിക്കയുടെ വാക്സിനേഷൻ പരിപാടി മറ്റന്നാൾ, അതായത് ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആരംഭിക്കും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ബിസിനസ് അടിപതറി, പക്ഷേ ഒരു കുലുക്കവും കൂടാതെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, മുന്നോട്ട് പോയതിൻ്റെ വേഗത വളരെ കൂടുതലായി വളർച്ച അതിനൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു ബിസിനസ് ഏരിയ ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയാവുന്ന, ചുരുക്കപ്പേരിൽ ഫോറെക്സ് എന്ന് പറയാവുന്ന ട്രേഡിംഗ്, ഒരു മൊബൈൽ ഫോണുള്ള ആർക്കും ചെയ്യാവുന്ന ട്രേഡിങ്ങാണ് ഇപ്പോൾ ലോകത്ത് പ്രതിദിന വോളിയം വെച്ച് നോക്കിയാൽ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഏതാണ്ട് 6-7 ട്രില്യൺ, ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ 100,000 കോടിയാണ്, $7 ട്രില്യൺ പ്രതിദിന കച്ചവടം ഈ ഫോറക്സിലൂടെ, ഓൺലൈനിലൂടെ, മൊബൈൽ ഫോണിലൂടെ ലോകം മുഴുവനും ഇരുന്നുകൊണ്ട് ആളുകൾ ചെയ്യുകയാണ്. ഇത് ഈ അടുത്ത കാലം വരെ ആളുകൾ വിചാരിച്ചിരുന്നത് വലിയ സമ്പന്നന്മാർക്കും കോടീശ്വരന്മാർക്കും മാത്രം ചെയ്യാവുന്ന ബിസിനസ്സാണ്. ടെക്നോളജി വളരെയധികം നന്നായിട്ട് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. ഇത് രണ്ടുമല്ല, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം സൂചിപ്പിക്കാം. $100 കൈവശമുണ്ടോ, ആർക്കും തുടങ്ങാവുന്നൊരു ബിസിനസ് എന്ന രൂപത്തിലാണ്. മാത്രമല്ല, ഇതിന് ടെക്നോളജി വലുതായിട്ട് അറിയേണ്ട കാര്യം, ഒരു മൊബൈൽ ഫോണിൽ സാധാരണ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമോ അത്രയുള്ളൂ. ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ ശാസ്ത്രം. നമുക്ക് വിവിധ രാജ്യങ്ങളുടെ കറൻസി ഓൺലൈനായിട്ട് വാങ്ങാം വിൽക്കാം, കറൻസി കൂടാതെ ഷെയറുകൾ വാങ്ങാം വിൽക്കാം, അതുകൂടാതെ കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന സ്വർണമോ എണ്ണയോ സിൽവറോ ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. യുഎ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരം 4 മുതൽ 5.5 മണി വരെ സമയം, അമേരിക്കൻ മാർക്കറ്റ് സജീവമായിട്ട് വരാൻ തുടങ്ങുന്ന സമയം, ആ സമയത്ത് 1 മണിക്കൂർ പ്രതിദിനം ചെലവഴിച്ചാൽ ഇതിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് 10,000 സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പേരുണ്ട്, അക്യു ഇൻഡെക്സ്. അവിടെ കാശുകൊണ്ട് കൊടുക്കാനല്ല പറയുന്നത്, അവർ സൗജന്യമായിട്ട് ഇതിൻ്റെ പരിശീലനം നൽകുകയാണ്. ഒരാൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളീ പറയുന്നതിനേക്കാൾ വളരെ ലളിതമായിട്ട് എന്താണ്, എങ്ങനെയാണ് ഈ ബിസിനസ് $100 ഒരാൾക്ക് ആരംഭിക്കാൻ പറ്റുക എന്ന കാര്യത്തെക്കുറിച്ചുള്ള ട്രെയിനിങ് യുഎഇയുടെ സെൻട്രൽ ബാങ്കിൻ്റെ, അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് HSBCയുടെയൊക്കെ ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്യു ഇൻഡെക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ കീഴിൽ IBIFX എന്ന് പറയുന്ന പ്രസ്ഥാനവും കൂടി ചേർന്നിട്ടാണ് ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് ദുബായിൽ ബിസിനസ് ബേയിൽ വെച്ച് 10 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിൻ്റെ പരിശീലനം ഫ്രീ ആയിട്ട് നൽകുകയാണ്. സാധാരണ ഇതൊക്കെ കാശ് കൊടുത്ത് പഠിക്കുന്ന ഒരു തൊഴിലാണ്, ഒരു വിദ്യയാണ്. അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഒരു വാട്സപ്പ് അയക്കൂ, അവർ അപ്രൂവൽ തരും 10 പേർക്ക്. അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം 2-ാമത്തെ ക്യൂവിൽ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു തൊഴിലവസരമോ ബിസിനസ് അവസരമോ ആയി കാണാവുന്നതാണ് ഈ ഫോറക്സ് എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ബിസിനസ്. ആ വാട്സപ്പ് നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ, 0529484434, 0529484 9489484. ഇത് ഈ സാമൂഹിക അകലം ഇതൊക്കെ വെച്ചുകൊണ്ട്
ഒരു ഹോളിൽ ചെയ്യുന്നതാണ് അപ്പോൾ 10 പേർക്ക് അല്ലെങ്കിൽ 15 പേർക്കൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് അത് കിട്ടും സൗജന്യമായ ഒരു തൊഴിൽ പഠിക്കുന്ന സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് 27 രാജ്യങ്ങളിൽ വേരുകളുള്ള അക്യുണ്ടെക്സ് ഇതിനെ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് മലയാളികളായ ആര്യയും ഇബ്രു ജലയുമാണ് ഇത് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് സൗദി അറേബ്യയിൽ നിന്ന് 11 പേർ മരിച്ചു യുഎഇയിൽ 5 പേർ നേരത്തെ പറഞ്ഞു കുവൈറ്റിന്റെ കണക്ക് വന്നിട്ടില്ല ഖത്തറിൽ നിന്ന് മരണസംഖ്യയില്ല ബഹ്റിനെ വൈകിയേ കിട്ടുകയുള്ളൂ ഒമാനിൽ അവധിയായതുകൊണ്ട് ഇന്ന് കണക്ക് വന്നിട്ടില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ 16 പേരുടെ മരണമേ ഗൾഫിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതല്ല കണക്കുകൾ രാത്രി വരും അല്ലെങ്കിൽ നാളെ വരും ഇന്നത്തെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് ഡിസംബർ 11-ന്റേത് സമാപിക്കുന്നു ഒപ്പം ഈ 98 ലക്ഷം കഴിഞ്ഞു പോയിരിക്കുന്നു ഇന്ത്യയുടെ കാര്യം എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം ഇന്നലെ 34,000 കേസേ ഉണ്ടായിരുന്നുള്ളൂ മരണസംഖ്യ 500-ൽ താഴെയാണ് ആക്റ്റീവായിട്ട് ഇപ്പം 3.5 ലക്ഷം ആളുകളെ ഇന്ത്യയിലുള്ളൂ എന്ന് മനസ്സിലാക്കണം ആഗോളാടിസ്ഥാനത്തിൽ 7,10,00,000 കഴിഞ്ഞു പോയിരിക്കുന്നു രോഗബാധ 1,06,000 ആളുകൾ സീരിയസ് ആയി കഴിയുകയാണെന്ന കണക്കും തിരിച്ചറിയണം ഇതിനകം 2,92,00,000 ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് 3 കോടിക്ക് താഴെ ഈ സാഹചര്യത്തിൽ ആ പട്ടികയിൽ വരാതിരിക്കാൻ വേണ്ട മുൻകരുതൽ നമ്മളെല്ലാവരും സ്വീകരിക്കുക നന്ദി